ഹലോ മിസ്റ്റർ ബ്രഹ്മയും മാത്യൂസ്, ഞാൻ ഈ നിവാസിയാണ്. ഇവിടെ കമ്മീഷൻ ഓഫീസിൻ്റെ ആ റോഡിലാണ് ഞാൻ താമസം. ഞാൻ ഈ റോഡല്ലാതെ എനിക്ക് വേറെ റോഡില്ല. മറ്റ് മുമ്പ് ആ ബ്രിഡ്ജിൻ്റെ അരികിലൂടെ ഉണ്ടായിരുന്നു, അതിപ്പം പണി നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് ഏക ആശ്രയം എൻ്റെ വീട്ടിലേക്ക് പോകാൻ എപ്പോഴും റോഡാണ്. എന്നാൽ ഞാൻ ഇതുവഴി വരുമ്പോൾ രണ്ട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കുഴി കുഴിച്ചിട്ടുണ്ട്. ഇത് ആദ്യത്തെ കുഴി, ഇതിനപ്പുറത്ത് രണ്ടാമത്തെ കുഴിയുണ്ട്. ഓക്കെ, ഈ രണ്ടാമത്തെ കുഴി ഒന്നൊന്നാം കുഴി ഉള്ളത് കാരണം ഞാൻ സാധാരണഗതിയിൽ വാഹനം ഓടിച്ചു വരുമ്പോൾ ഞാൻ എൻ്റെ സൈഡ് പിടിച്ചു വരുമ്പോൾ എതിര് വരുന്ന വാഹനത്തിന് സൈഡില്ലാത്തതുകൊണ്ട് പല ആവർത്തി അപകടം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുമ്പോൾ ഈ സ്ഥലത്ത് ഇവിടെ ഈ ഡിച്ച്, രണ്ട് ഡിച്ചായിരുന്നു, വലിയ ഡിച്ചായിരുന്നു. ഒരു ഡിച്ചിൽ കോൺക്രീറ്റ് ചെയ്തു, ഇതിലും കോൺക്രീറ്റ് ചെയ്തു, അതിലും കോൺക്രീറ്റ് ചെയ്തു. ഇപ്പം ഈ ലൈൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഉണങ്ങിയതിന് ശേഷം ഇത് തുറന്നു കൊടുത്തു. അപ്പം ഇതിന് സാധ്യമാക്കിയതിൻ്റെ പിന്നിലുള്ള ഒരു പ്രയത്നത്തെക്കുറിച്ച് മിസ്റ്റർ ബ്രഹ്മ മാത്യൂസിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നിങ്ങൾ ഈ സ്ഥലവാസിയും ഇവിടുത്തെ ഒരു നേതാവുമാണ് സാറേ. ഇവിടുത്തെ ലയൻസ് കോളനിയിലെ നിവാസികൾ, അവരുടെ 10-15 വീടുകൾ അവിടെ 1.5 മാസമായിട്ട് കുടിവെള്ളം കിട്ടുന്നില്ല. അവരെന്റെ അടുത്ത് പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഞാൻ അവിടെ പോയി അന്വേഷിച്ചു. അന്വേഷിച്ചതിന്റെ പരമായിട്ട് ഇവിടെ പിന്നെ വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഞാൻ പോയി കണ്ടു, നിവേദനം കൊടുത്തു. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ അവര് പല ഭാഗത്തും കുഴിച്ചു. ഇവിടെ അനാവശ്യമായിട്ട് രണ്ട് ഭാഗത്ത് കുഴിച്ചു, ഒന്ന് ഇവിടെ തൊട്ടപ്പുറത്ത്. പക്ഷെ ഇതിന്റെ പ്രശ്നം ഏറ്റവും പിന്നെ കറക്റ്റായുള്ള സ്ഥലം കണ്ടെത്തിയത് നമ്മുടെ ആ ലയൻസ് ക്ലബിന്റെ തൊട്ട് ഫ്രണ്ടിലാത്താനായിരുന്നു ഈ ബ്ലോക്ക് വന്നത്. അപ്പൊ ഇവിടെ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. 1.5 മാസമായിട്ട് പിന്നെ എന്തിനാണ് ഇവിടെ കുഴിച്ചത്? കുഴിച്ചെന്ന് വെച്ചാൽ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. 1.5 മാസമായിട്ട് ഈ നിവാസികൾക്ക് വെള്ളം കിട്ടുന്നില്ല, കുടിവെള്ളം കിട്ടുന്നില്ല. നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്തതിന്റെ ഭാഗമായിട്ട് ഇവിടെ കറക്റ്റായിട്ട് അവര് പിന്നെ ആദ്യം 2 പ്രാവശ്യം കുഴിച്ചെത്തുമ്പോൾ അവിടെ നിന്നും കറക്റ്റായിട്ടുള്ള മെൻഷൻ ചെയ്തില്ല. അവസാനം ലയൻസ് ക്ലബിന്റെ ആ ഫ്രണ്ടില് ഡോക്ടർ കോശി വർഗീസ് അദ്ദേഹത്തിന്റെ അവിടെ ഇവിടെ പ്രശ്നം ഉണ്ടായില്ല, ഇവിടെ പ്രശ്നമില്ല. എന്നിട്ടും അവിടെ ഇത്രയും കുഴിച്ച് സാധനക്കാർക്ക് ഒത്തിരി അപകടം ഉണ്ടാക്കി. ഞാൻ നേരെ കണ്ടതുകൊണ്ട് ഞാൻ ഇതുവഴി യാത്ര ചെയ്യുന്ന ഒരു യാത്രയാണ് അബ്സല്യൂട്ടി കറക്റ്റ്. ഞാൻ അതിൽ അക്സെപ്റ്റ് ചെയ്ത കേട്ടോ. അതിനുശേഷം ഞാൻ പോയി അവിടെ പോയി വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടുത്ത് പറഞ്ഞു, അസിസ്റ്റന്റ് എഞ്ചിനീയർ അടുത്ത് പറഞ്ഞ ശേഷം അവര് കറക്റ്റായിട്ട് അവര് 1.5 മാസം ശേഷം അവിടെ കുടിവെള്ളം കൊടുത്തു. ഇവിടെ ഡോക്ടർ ഏറ്റവും 90 വയസ്സ് 90 വയസ്സുള്ള ഒരു ഹോളി ക്രോസ് ഹോസ്പിറ്റലിന്റെ ഡോക്ടർ കോശി സാറ് കേട്ടോ, അദ്ദേഹത്തിന്റെ വീട്ടിലും അതേപോലെ ഹോളി ക്രോസ് ഹോസ്പിറ്റലിന്റെ അവിടെ എല്ലാം ഡോക്ടേഴ്സും വളരെ പ്രതിനിധിയായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അങ്ങനെ കണ്ടുപിടിച്ചു, അങ്ങനെ ഇപ്പോഴാണ് അവിടെ വെള്ളത്തിന്റെ കണക്ഷൻ കിട്ടി. അതിനുശേഷം 2 മാസം കഴിഞ്ഞിട്ട് ഈ റോഡ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കുഴിച്ചതാണ്. അല്ല, റോഡിന് തകരാറില്ല. അല്ല, അതിനുശേഷം ഇപ്പം കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഞാൻ അസിസ്റ്റന്റ് എഞ്ചിനീയറെ അവിടെ പോയി വാട്ടർ അതോറിറ്റി പോയി കണ്ട ശേഷമാണ് ഈ റോഡ് ആസ് ഏർലി ആസ് പോസിബിൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ റോഡ് പണിയാനുള്ള തീരുമാനം എടുത്തു. അവര് ഇന്നലെ കാര്യം ഉണ്ടായിരുന്നില്ല. ആ ഇന്നലെ അവര് കറക്റ്റായിട്ട് കോൺക്രീറ്റ് ഒക്കെ ഇട്ടു. അതുകൊണ്ട് ഇത്രയും ഇപ്പോഴെങ്കിലും വാട്ടർ അതോറിറ്റിയില് ഇങ്ങനൊരു തീരുമാനം എടുത്തതിനകത്ത് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറും ബാക്കി എല്ലാ ആൾക്കാരോടും നമ്മൾ നന്ദി രേഖപ്പെടുന്നു. രണ്ട് മൂന്ന് മാസം ഇവിടുത്തെ ഇതുവഴി പാസ് ചെയ്യുന്ന ജനങ്ങളെ കഷ്ടത്തിലാക്കി. കഷ്ടത്തിനല്ല, വളരെ വലിയ അപകട സാധ്യത ഉണ്ടായിരുന്നു സാറേ. ഈ ഞാൻ രണ്ടുവട്ട ഒരു അപകട സാധ്യത നേരിട്ടൊരു വ്യക്തിയാണ്. ഇത് അറിയാതെ വലതുവശം ചേർന്ന് പോകും, ഞാൻ ഇടതുവശം ചേർന്ന് പോകും. പക്ഷെ ഇവിടെ കുഴിയായത് കാരണം അപ്പുറത്തുനിന്ന് വരുന്ന വ്യക്തിക്ക് പാസ് ചെയ്യാൻ സ്ഥലമില്ലാതെ രണ്ടുവട്ട അപകട സാധ്യത നേരിട്ടൊരു വ്യക്തിയാണ് ഞാൻ. ഇത് മാത്രമല്ല, ഒരു 2 വർഷമായിട്ട് സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിന്റെ അവിടെ തുടങ്ങിയ ആ റോഡ്, DCC ഓഫീസിന്റെ അവിടെ അവസാനിക്കുന്ന ആ റോഡില് അവിടെ കുണ്ടും കുഴിയും വെള്ളക്കെട്ടുമായിട്ട് അവിടുത്തെ നിവാസികൾക്ക് താമസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ പോയി അവിടുത്തെ പിന്നെ SNRS സ്കൂളിന്റെ പ്രിൻസിപ്പള്, ഹെഡ്മാസ്റ്റർ തുടങ്ങിയ ആ അമ്പലം, ശ്രീകൃഷ്ണ അമ്പലം ഇതിലെ രാജേന്ദ്രൻ ഉൾപ്പെടെ അവരെല്ലാം കൊണ്ട് 101 പേരുടെ ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൊടുത്തു. ഒരാഴ്ചയായാലും അദ്ദേഹം അത് പൂർത്തിവെച്ചു. പിന്നെ വീണ്ടും പോയി പ്രശ്നം ഉണ്ടാക്കിയ ശേഷമാണ് ആ പുതിയൊരു കോൺട്രാക്ടർക്ക് ആ വർക്ക് കൊടുത്തതിന് ശേഷം ഇപ്പൊ പണി കംപ്ലീറ്റ് ചെയ്ത് തുടങ്ങി. ഇനി അവിടുന്ന് തുടങ്ങിയ ആ വർക്ക് പണ്ട് വാട്ടർ അതോറിറ്റിക്ക് വേണ്ടിയിട്ട് കുഴിച്ചിട്ട വലിയ പൈപ്പുണ്ട്, ആ പൈപ്പിന്റെ മേലെ ഇപ്പൊ കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ വന്നപ്പം ബാക്കി കുറച്ച് പെൻഡിങ് ഉണ്ട്, അത് നാളെ തിങ്കളാഴ്ച ചെയ്യാന്ന് വന്നിരിക്കുകയാണ്.
അതുകൊണ്ട് ആ സെയിൽസ് പ്രോസസ് എത്രയും പെട്ടെന്ന് ഈ പി ഡബ്ല്യു ഡി ഈ വർക്ക് ചെയ്യണം. ഇത് വാട്ടർ അതോറിറ്റി വാട്ടർ അതോറിറ്റി തന്നെ എത്രയും അവർ പണി ചെയ്തു. ഇന്ന് അതിൻ്റെ നമ്മൾ കാണുന്ന ഈ വർക്ക് വാട്ടർ അതോറിറ്റി ചെയ്തതിൻ്റെ എൻ്റെ അടുത്ത് ഒത്തിരി ലേഡീസും ഫാമിലി എല്ലാം പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ഇവിടുന്ന് അപ്പുറത്തുമുണ്ട് ഒരു ബൈറ്റ് ബൈക്ക് കൊടുക്കാൻ തയ്യാറാണ്. ഇനി ഒരു പിറ്റ് അപ്പുറത്തുമുണ്ട്. അതെ, ഇതിപ്പോ ഇനി ഉണങ്ങി ഉണങ്ങി കഴിഞ്ഞു. നാളെ മുതൽ ഇത് നമ്മളിപ്പോ കണ്ടത് ഒരു പിറ്റാണ്. ആ പിറ്റ് ഇപ്പൊ ശരിയാക്കി. ഇതിന്റെ അഡ്ജസന്റ് ആയിട്ട് തന്നെ ജസ്റ്റ് ഫ്യൂ മീറ്റേഴ്സ് അടുത്ത പിറ്റുണ്ടായിരുന്നു. നമുക്കത് കാണാം. വളരെ അപകട സാധ്യത. അവരെ ഇത് രണ്ടും അവർ റെഡിയാക്കുന്നു. എന്റെ അടുത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ കറക്റ്റ് നിങ്ങളുടെ അവിശ്രാന്ത പരിശ്രമം ഇതിന്റെ പിന്നിലുണ്ട്. പക്ഷേ നമ്മളാന്ന് പിന്നെ വലത്ത് ചെയ്യുന്ന എടുത്ത് അറിയുന്നുള്ള കേട്ടോ. പക്ഷെ ഇങ്ങനൊക്കെ ഉള്ള കാര്യത്തില് നമ്മളിപ്പോ പ്രതികരിച്ചില്ലെങ്കിൽ ഈ സമൂഹം ഇത് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പിറ്റായിരുന്നു. കാരണം ഇവിടെ നേരെയുള്ള റോഡ് മാത്രമല്ല, ഇങ്ങോട്ട് ഒരു അഡ്ജസ്റ്റന്റ് ആയിട്ട് അങ്ങോട്ട് വളഞ്ഞു പോകുന്ന ഒരു റോഡും ഉണ്ടായിരുന്നു. അത് കാരണം ഇവിടുത്തെ ട്രാഫിക് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് വരുന്ന ട്രാഫിക്കാണ്, മൂന്ന് സൈഡിൽ നിന്ന്. അത് കാരണം അപകട സാധ്യത വളരെ കൂടുതലുണ്ടായിരുന്ന ഒരു പിറ്റായിരുന്നു. ഏറ്റവും വലിയ മൂന്ന് റോഡ്. അതെ, രണ്ടാ ഇവിടെ നേരെ വന്ന റോഡ് റയലിലോട്ട് തിരിയുന്നത്. അതെ, അത് ഏറ്റവും പെട്ടെന്നേ. അതെ, ചെയ്തതിനകത്ത് ഞാൻ പിന്നെ വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് ബാക്കിയുള്ള ജീവനക്കാരെല്ലാം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. രണ്ടു മൂന്ന് മാസം ജനങ്ങളെ ദുരിതത്തിലാക്കിയെങ്കിലും അതെ അവര് ഇതിന്റെ പണി കംപ്ലീറ്റ് ചെയ്തു. ഇത്രയും ഒരു ഡിലേയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവര് ഇത് കണ്ടുപിടിക്കുക, എവിടെയാണ് ഫോൾട്ട് സംഭവിച്ചേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ഒന്നും അല്ലായിരുന്ന പ്രശ്നം. ഈ റോഡ് നല്ല രീതിയിൽ ചെയ്യുന്ന റോഡാണ്. പി ഡബ്ല്യു ഡി നല്ല രീതിയിൽ ചെയ്ത റോഡ് അത് വെട്ടിപ്പൊളിച്ചു. ഇത്ര നാളെ ഇവിടുത്തെ നിവാസികളെ മാത്രമല്ല ഇവിടുന്ന് പോകുന്ന യാത്ര ചെയ്യുന്നവരെ ഇവിടുന്ന് അങ്ങ് തിരുവനന്തപുരം വരെ പോകുന്നതുണ്ട് കേട്ടോ. ഏകദേശം വഴി അവരെല്ലാം ദുരിതരാക്കിയ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു റോഡ് സഞ്ചാരയോഗ്യമായി ചെയ്തതിന് പിന്നെ വാട്ടർ അതോറിറ്റിക്ക് നമ്മൾ എല്ലാവിധ നന്ദിയും ആശംസകളും തരുന്നു. ആ ഇതിന്റെ പിന്നിൽ പ്രയത്നിച്ച ഒരേ ഒരു വ്യക്തി ആരാണെന്ന് പറഞ്ഞാൽ സൂപ്പർ സ്റ്റാർ നമ്മളുടെ ബ്രഹ്മയുഗം മാത്യു സാർ. താങ്ക് യു സാർ. അദ്ദേഹത്തിന് ഒരു ഹാറ്റ്സ് ഓഫ്. സാറെങ്കിലും ഇതിനകത്ത് കാണിച്ച ഒരു അപ്രിസിയേഷൻ നമ്മൾ അംഗീകരിക്കും എല്ലാവരും. ഞാൻ നേരിട്ട് അപ്രിസിയേറ്റ് ചെയ്ത് താങ്കളെ കണ്ടത് കാരണം അല്ല, ഞാൻ ഇത് ഈ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ യാത്രികരുടെയും ഒരു അനുമോദനമായി സാർ ഇത് സ്വീകരിക്കും. സാറേ, ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യത്തില് ഒരു അപ്രിസിയേഷൻ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങൾക്ക് എന്തെങ്കിലും നന്മ ചെയ്യുക, അത് മാത്രമാണ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പേരിൽ പ്രവർത്തിച്ച ഒരു ഒരു അച്ചാണിയായ ഒരു വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹം ആരാണെന്ന് ഈ യാത്രികരെ അറിയണം. അത് ഒരു പ്രയോജനമായിരിക്കും. വേറൊരു വ്യക്തിക്കും താങ്കളെ പോലെ അനുകരിക്കാൻ സാധ്യത ഉണ്ടാവും. സാറെ, ഇതിനേക്കാളും വലിയൊരു പ്രോജക്റ്റ് ആണ് നമ്മൾ ചെയ്ത്. അവിടുത്തെ നിവാസികളെ ചോദിച്ചാൽ മതി. ഇവിടുത്തെ സിഇഒ എന്ന് പറഞ്ഞുണ്ട്, മോട്ടോർ വെഹിക്കിൾ അസോസിയേഷൻ സിഇഒ രഞ്ജിത്ത് മനോഹർ. പുള്ളി നമ്മളെ ഹെൽപ്പ് ചെയ്തു. പുള്ളി അസിസ്റ്റന്റ് എഞ്ചിനീയറെ വിളിച്ചു പറഞ്ഞു. പുള്ളിയോടൊപ്പം പഠിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ്, പുള്ളി എന്നെ സഹായിച്ചത് കൊണ്ട് മാത്രം ആ റോഡ് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന്റെ റോഡ് ഡി സി സിയുടെ ഫ്രണ്ടിൽ വരെ. ഇതിനിടയ്ക്ക് ഡി സി പ്രസിഡന്റ് എന്റെ അടുത്ത് പറഞ്ഞു, മാത്യു സാർ നമുക്കതൊരു ഇത് കൊടുക്കണം, വാർത്ത കൊടുക്കണം. ഡി സി പ്രസ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ നമുക്കത് വാർത്ത കൊടുക്കാം. അവര് ഇവിടം വരെ കംപ്ലീറ്റ് ചെയ്തു, ബാക്കി ഒരു അല്പം ഭാഗം കംപ്ലീറ്റ് ചെയ്യാണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്ന ശേഷം ഞാൻ നമുക്ക് ഈ വാർത്ത കൊടുക്കാം എന്ന് ഞാൻ ഡി സി സിയുടെ പ്രസിഡന്റ് അടുത്ത് പറഞ്ഞു കേട്ടോ. അല്ലെ, നമ്മള് വേറെ ഒന്നും പ്രതീക്ഷയുണ്ടല്ല ഈ വർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ. അല്ല, അത് വളരെ പ്രധാനപ്പെട്ട റോഡാണ്. അവിടെ സ്കൂള്, മറ്റേ രണ്ട് മൂന്ന് ഓഫീസുകളുണ്ട്. അവിടെ ഉള്ളവർക്ക് ടൂ വീലറിലൊക്കെ പോകാനും വരാനും വളരെ സൗകര്യപ്രദമായിട്ടുള്ള റോഡാണ്. ആ റോഡ് ഇപ്പൊ നന്നായി പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നതിൽ അറിഞ്ഞതില് ഞാൻ വളരെ സന്തോഷം. അതെ അതെ. ഓക്കെ, താങ്ക് യു സർ. അപ്പം ഈ യു കണ്ടിന്യൂ ദിസ് ഗുഡ് വർക്ക്. താങ്ക് യു സർ. ഓൾ ദി വെരി ബെസ്റ്റ്. ഇത് മാത്രമല്ല, നമ്മളുടെ കൊല്ലം നിവാസികൾക്ക് വേണ്ട ഒട്ടനവധി സംരംഭങ്ങൾക്ക് നിങ്ങൾ ഒരു പ്രചോദനമാവട്ടെ എന്ന് ഞാൻ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു ഫോർ യുവർ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബ്രഹ്മയുഗം മാത്യു.